നമ്മൾ ചുമ്മാ കളയുന്ന വാട്ടർ ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് നമ്മൾ നട്ടെടുത്താണ് നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ കച്ചവാഴയ്ക്ക് ഒരുപാട് പോട്ടി പോട്ടമിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് വലിയൊരു പോട്ടിലാണെങ്കിൽ നമുക്ക് കുറേ അധികം കുഞ്ഞ് ബേബി പ്ലാന്റ് നിറച്ച് വരാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തും ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു പ്ലാന്റ് വളരാൻ വേണ്ടിയിട്ടുള്ള കിടലിന് വളങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് നിറച്ചും ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കുറച്ചധികം കാലം കഴിയുമ്പം ഇലകളൊക്കെ ഓരോന്നാൽ അഴുകി പോകുക അല്ലെങ്കിൽ നമ്മൾ പറിച്ചെടുക്കും അപ്പോൾ തണ്ടിങ്ങനെ നീണ്ടു പോയിട്ടത് ചെരിഞ്ഞ് വീണ് കെടുക്കാനും അല്ലെങ്കിൽ ക്രമേണ ക്രമേണ ഈ ഒരു ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ കണ്ടോ നമുക്ക് ഏകദേശം ഒരു വിരലിൻ്റെ വീതിയുള്ള ഇലകളാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നീട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനാറ് പതിനെട്ട് ഇഞ്ച് നീട്ടം നമുക്ക് വന്നിട്ടുണ്ട് അത്രയും വലിയ ലീഫ് കൂറ്റൻ കറ്റാർവാഴകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ കിട്ടാനായിട്ടുള്ള പ്രോ ടിപ്സുകളും അതേപോലെ തന്നെ വളങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള സമയത്ത് പറയുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ലൈക്ക് ർക്കല്ലേ അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുകയാണ് അതത്തെ കിളകളൊക്കെ പറിച്ചു മാറ്റുക ബേബി പ്ലാന്റ് ഒന്നും വരില്ല എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് അതുംങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ അതൊന്ന് പറിച്ചെടുത്തിട്ട് ഇതേപോലെ ആ തണ്ട് പ്രത്യേകം ചട്ടിയിലൊന്നും ഇങ്ങനെ നീണ്ട് പ്രത്യേകം നിൽക്കുന്നുണ്ടാവും അത് നമ്മൾ പറിച്ചെടുക്കുകയാണ് കാരണം പഴയൊരു ചെടിയാണ് അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ പറിച്ചെടുത്തു അല്ലെങ്കിൽ പഴുത്ത് പോയിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഉണ്ടാവും അതിൻ്റെ വേരൊക്കെ ഒരു വിധമൊക്കെ നശിച്ചു തുടങ്ങി നല്ല പ്രായം ചെന്ന ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ പ്രായം ചെന്ന ചെടി ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അതിൽ ഇലകളൊക്കെ ഉണ്ട് പക്ഷേ തണ്ടൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കെടുക്കുകയാണ് അല്ലെങ്കിൽ വൃത്തികേടായിട്ട് ആ ഒരു പോട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു ചെടിയിൽ തന്നെ കൂറ്റൻ കട്ടാർ വാഴയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വിഷമമൊന്നും വിചാരിക്കേണ്ട അത് വാടി പോയി അഴുകി പോകുന്നില്ല നമ്മൾ ഇതേപോലെ പറിച്ചെടുക്കും ടുത്തതിനു ശേഷം ഇതിൻ്റെ അടിഭാഗത്തേക്കുള്ള ഇലകളുടെ അടിഭാഗത്തു നിന്നായിട്ട് നമുക്ക് വേരുകൾ ഒരുപാട് വരുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഇലയുടെ ഈ ഒരു ഭാഗം മൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ പൊളിച്ചെടുക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു ഭാഗം ഉണങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ മുറിച്ചെടുത്തതിൻ്റെ ബാക്കി ഭാഗം ഉണങ്ങി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ അടിഭാഗത്ത് നിന്നാണ്ടോ പുതിയ പുതിയ വേരുകൾ മൂന്ന് നാല് വണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ തണ്ട് ഇതേപോലെ ഈ ഒരു ഇലകൾ ഉണങ്ങി നിൽക്കുന്ന ഒന്ന് മുറിച്ച് വൃത്തിയാക്കിയിട്ട് നല്ല മുറിച്ചുള്ള ബ്ലേഡ് കൊണ്ടൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി വയ്ക്കുക ആ വേരൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഒരു നാലോ അഞ്ചോ നോടുകൾ ആ ഒരു തണ്ട് വരുന്ന ഭാഗം അല്ലെങ്കിൽ വേര് വരുന്ന വേര് വരുന്ന ഭാഗം നിർത്തി ബാക്കി കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി അതിലേക്ക് നട്ടെടുക്കാം അപ്പോൾ ഇത്ര കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടുള്ളത് കണ്ടോ നമ്മളെല്ലാ ഭാഗവും വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഈ വേര് നന്നായിട്ട് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും അതിലൂടെ നന്നായിട്ട് ഈ ചെടി വരികയും ചെയ്യും കുഞ്ഞ് ബേബി പ്ലാന്റുകൾ ഈ തണ്ടെന്നൊക്കെ പുതിയ പുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരികയും ചെയ്യും അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പം രണ്ട് മൂന്നാലോടെങ്കിലും മണ്ണിൻ്റെ അടിയിലേക്കാക്കി നടാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം മിതമായ രീതിയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മഴക്കാലം വരാൻ പോവുകയാണ് അപ്പോൾ മഴ അധികം കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക പോട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അധികം വെയിൽ തട്ടാത്ത രാവിലെ ഒരു പത്ത് മണിവരെയോ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ വെയിൽ തട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് ഡയറക്റ്റ് ഒരുപാട് നേരം സൺലൈറ്റ് വന്നാൽ അതിൻ്റെ ഇലയുടെ കളർ മാറാനും അതേപോലെ തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ക്വാളിറ്റിയൊക്കെ മാറാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നല്ല ഹെൽത്തും ഫാസ്റ്റ് ഗ്രോത്തും കിട്ടാനായിട്ട് ഈ പറഞ്ഞ യാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കുപ്പിയിൽ നട്ടപ്പോൾ കണ്ടാവും ചെറിയൊരു പീസിൽ നമ്മൾ നട്ട അപ്പോൾ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഒരുപാട് കൂടുതൽ പോട്ടി മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചെറിയ പോട്ടിൽ ഇതേപോലെ കുപ്പി ഉണ്ടാവുമല്ലോ നമ്മൾ വാട്ടർ ബോട്ടിൽ ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നല്ല മിക്സ് നിറയ്ക്കുക ചകിരിച്ചോറും അതേപോലെ തന്നെ കുറച്ച് മണലും ചേർത്തിട്ടാണ് ഇതേപോലെ നമ്മൾ നടേണ്ടത് ഇതിന് നമുക്ക് ചാണകം ഒരു ലിറ്റർ പിന്നെ ചാണകം അല്ലെങ്കിൽ ഒരു കപ്പ് ചാണകം പത്ത് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലക്കിയിട്ട് അതിൻ്റെ തെളിയിക്കും എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് നന്നായിട്ട് വളർന്നു വരും പൂവും കായൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കുറേ കൊല്ലം കഴിഞ്ഞാലേ വരുള്ളൂ അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഇലകളാണല്ലോ ആവശ്യം അതുകൊണ്ട് പച്ചച്ചാണകം നന്നായിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുപ്പി എടുക്കുന്ന സമയത്ത് അടിഭാഗത്ത് ഇതേപോലെ ഒന്നോ രണ്ടോ ഹോളുകൾ ഇട്ടു കൊടുക്കാനായിട്ട് മറന്നു പോരുത് അപ്പം നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ